ചവിട്ട് ചവിട്ട് ചവിട്ട്. ഇങ്ങോട്ട് നോക്ക്, ഞാനാ. ഹായ്. നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നത് എന്റെ ഉറക്കം കളഞ്ഞു താൻ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് വിശക്കാനും തുടങ്ങി. ഇടയ്ക്ക് വെച്ച് എണീറ്റ എനിക്ക് ഇങ്ങനെയാ. എനിക്ക് എന്തെങ്കിലും ഉടനെ കഴിക്കണം. ഒരല്പം പോലും നിനക്ക് നാണം ഇല്ലാണ്ടായല്ലേ? ഇതെന്താ, വിശക്കുന്നത് നാണക്കേടാണോ? എല്ലാവർക്കും വിശക്കാറില്ലേ? ഈ വിശപ്പ് ശരിക്കുള്ള വിശപ്പല്ല, ഈ വിശപ്പ് ശരീരത്തിന്റെയാണ്. ശരീരത്തിന്റെ വിശപ്പ്. എന്ത് ചെയ്യും? ഇത്രയും വലിയൊരു ചുവടെടുത്ത് വെച്ചിട്ട് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അറിയില്ലെങ്കിൽ അറിയില്ല, പക്ഷെ ഇത്രയൊക്കെ അറിഞ്ഞതിന് ശേഷം ഇനി പിന്മാറാൻ എനിക്ക് ഒട്ടും വയ്യ. അനികയുടെ പാസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം എന്നേക്കുമായിട്ട് മാറി മറിയും. സോറി മിസ്റ്റർ ഒബ്റോയ്, ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും പറ്റി റാൻഡം എൻക്വയറി എടുക്കാൻ വേണ്ടിയല്ല. എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്റെ വൈഫിനെ പറ്റിയാണ്. എന്റെ വൈഫിനെ പറ്റി അറിയാൻ എനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ഒബ്റോയ്, ക്ലയന്റ് കോൺഫിഡൻഷ്യലി ഞങ്ങൾ നോക്കേണ്ടതുണ്ട്. ഐ ആം സോറി, എനിക്കിതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണോ, ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണോ? എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്ലീസ്, നിങ്ങൾ നിങ്ങളുടെ എന്റെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഡോക്ടർ ഗോവിന്ദനെ ഒന്ന് കാണണം. ആക്ച്വലി ഹി ഈസ് ബിസി റൈറ്റ് നൗ, സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ എ വൈൽ. പ്ലീസ് വെയിറ്റ് മാഡം. ഓക്കേ, താങ്ക് യു. എനിക്കൊരു ആവശ്യമുണ്ട്. ശിവൻ ഒബ്റോയാണ് സംസാരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഡോക്ടർ ഈസ് ദേർ. സർ, ഐ ആം സോ സോറി. പ്ലീസ് സാർ, അകത്തേക്ക് വരൂ. സാറിന് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഞാൻ തരാൻ തയ്യാറാ. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കോൺഫിഡൻഷ്യാലിറ്റിയോ? സർ, സാർ ഇപ്പൊ ഈ ഓർഫണേജിന്റെ ഓണർ അല്ലേ, എനിക്ക് പിന്നെ എങ്ങനെ വിലക്കാൻ സാധിക്കും? എല്ലാത്തിനും വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഒരു ഓർഫനേജ് വാങ്ങിക്കേണ്ടി വരാന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് എനിക്കത് അറിയില്ലായിരുന്നു. ഡോക്ടർ ഗോവിന്ദ്, സാർ ആവശ്യപ്പെട്ട എല്ലാ ഇൻഫർമേഷനും ഈ ഫയലിലുണ്ട് സർ. ഞാൻ എന്താണ് ഈ ചെയ്യുന്നത്? അനികയുടെ അച്ഛനും അമ്മയും ആരായാലും എനിക്കെന്താ? അനിക എന്നും അനിക തന്നെയായിരിക്കില്ലേ? പിന്നെന്തിനാ ഞാനിതൊക്കെ അന്വേഷിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നീ ഒരുപാട് ശ്രമിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം ശിവ. അനികയുടെ കുടുംബവും പാരമ്പര്യം എന്താണെന്നൊക്കെ അറിയാതെ നിനക്കൊരിക്കലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ഇനിയും ഞാൻ ആ സത്യം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. കം ഓൺ ശിവ. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് അനിക്കെ ഈ ഓർഫനേജിലേക്ക് കൊണ്ടുവന്നത് മിസ്റ്റർ വിശ്വനാഥൻ കൊയ്റ്റോത്താണെന്നാണ്. അതെ സർ. ഈ പറയുന്ന വിശ്വനാഥൻ കൊയ്റ്റോത്ത് ആ ഇൻഡസ്ട്രിയലിസ്റ്റ് വിശ്വനാഥൻ കൊയ്റ്റോത്ത് തന്നെയാണോ? യെസ് മിസ്റ്റർ ഒബ്റോയ്, അത് അദ്ദേഹം തന്നെയാണ്. ഇന്ത്യയിലും എബ്രോഡിലും ഇൻഡസ്ട്രിയിലുള്ള വിശ്വനാഥൻ കൊയ്റ്റോത്ത്? അതെ സർ. അപ്പൊ അതിനർത്ഥം അനിക മിസ്റ്റർ വിശ്വനാഥൻ കൊയ്റ്റോത്തിന്റെ ഫാമിലിയാണ്. എന്തൊരു മണ്ടിയാ അവള്! അവൾക്ക് ഇത്ര നാളായിട്ട് ഈ സത്യം അറിയില്ല. അവള് വിശ്വനാഥൻ കൊയ്റ്റോത്തിന്റെ മകളാണ്. ഓ മൈ മദർ,
അനിക ഇത്രയും വലിയ ഫാമിലീസിൽ ജനിച്ച പെണ്ണായിരുന്നോ? അതെങ്ങനെ സംഭവിക്കാനാ? ഇനി അവർക്ക് ആള് മാറിയതായിരിക്കോ? അങ്ങനെ അവസാനം അനികയുടെ അച്ഛനാരാണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. മിസ്റ്റർ വിശ്വനാഥൻ കൈട്ടോത്ത്. പക്ഷേ മിസ്റ്റർ വിശ്വനാഥൻ അനികയെ ഓർഫനേജിൽ കൊണ്ടുവരാൻ കാരണം, അതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? അതോ ഇനി അനിക മിസ്റ്റർ വിശ്വനാഥൻ്റെ ജാരസന്തതിയോ മറ്റോ ആണോ? ഓ മൈ മദർ, അനികയെ ശിവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു അവളുടെ കുടുംബവും പാരമ്പര്യവും. പക്ഷെ ഇപ്പോ അവള് വിശ്വനാഥന്റെ പേരക്കുട്ടിയാണെന്ന് ശിവൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവൻ അവളുമായിട്ട് ഒന്നുകൂടി അടുക്കാനേ സാധ്യതയുള്ളൂ. അങ്ങനെ സംഭവിച്ച അനികയെ ശിവന്റെ ജീവിതത്തിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഭയങ്കര ഇമ്പോസിബിൾ ആയിരിക്കും. ഓ മൈ മദർ, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി കാണിച്ചത്. ശിവ, നീ ഇതെവിടെ പോയതാ? അല്ല, നീ എന്താ വല്ലാതിരിക്കുന്നേ? എന്താടാ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ നിന്റെ ഈ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ തോന്നുന്നേ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, രണ്ടുമൂന്ന് ദിവസമായിട്ട് നിന്റെ മനസ്സിനെ എന്തോ വലിയ കാര്യം ടെൻഷൻസ് ആക്കുന്നുണ്ട്. ഞാൻ നിന്റെ അമ്മയാ ശിവ. മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അമ്മമാർക്കത് മനസ്സിലാക്കാൻ പറ്റും, അത് മറക്കണ്ട. നീ കാര്യം പറ, എന്ത് പ്രശ്നമാ എന്റെ മോന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ആക്കുന്നേ? പറ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻസ് ആവുന്നേ? അമ്മയോട് പറ. ശിവ, താങ്ക് യു സോ മച്ച്. എന്തിനാ താങ്ക്സ്? എന്റെ എത്ര വലിയൊരു പ്രോബ്ലം ആണ് മോം സോൾവ് ചെയ്തതെന്ന് അറിയൂ? ഐ ആം റിയലി സോറി, ഞാൻ ഇന്നലെ വല്ലാതെ ദേഷ്യപ്പെട്ടു. സോറി, ഞാൻ അപ്സെറ്റ് ആയിരുന്നു. മോം ഇവിടെ ആ ഗോത്രപൂജയൊക്കെ അനികയെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത്. അവളുടെ കുടുംബത്തെ പറ്റി അറിയാനുള്ള നാടകമാണെന്നാണ് കരുതിയത്. ബട്ട് ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ഡിഡ് ദാറ്റ്, സോ ഗ്ലാഡ് യു ഡിഡ് ദാറ്റ്. കാരണം ഇന്നലെ ഈ പൂജ അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ, അനികയുടെ ഫാദറിനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ, അനിക ഇത്രയും വലിയൊരു ഫാമിലിയെ ബിലോങ് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. കുഡ് യു ബിലീവ് ഇറ്റ്? അനിക, എന്റെ അനിക, മിസ്റ്റർ വിശ്വനാഥൻ കൊയ്ട്ടോത്തിന്റെ മകളാണ്. ഇന്ത്യയിലും വിദേശത്തും ഇൻഡസ്ട്രീസ് ഉള്ള വിശ്വനാഥിന്റെ മകൾ. പക്ഷെ അനികയ്ക്ക് ആണെങ്കിൽ അവൾ ഇത്രയും വലിയ ഫാമിലിയിലാണെന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാ സത്യം. അതെയോ? ഞാനും അറിയില്ലായിരുന്നു. പക്ഷെ മോം കാരണം എനിക്ക് ഇന്ന് അതറിയാൻ സാധിച്ചു. താങ്ക് യു. എടാ മോനെ, ഇതൊക്കെ സത്യാണോ? എങ്ങനെയത് സംഭവിക്കുക? അല്ല മോനെ, എന്റെ അറിവില് വിശ്വനാഥന് ഒരേ ഒരു മകനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. വിശ്വനാഥന് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകനും ഭാര്യയുമാണ് പ്ലെയിൻ ക്രാഷിൽ മരിച്ചത്. അവർക്ക് ഒരു മകളും ഉണ്ടായിരുന്നു. അദ്ദേഹം മിസ്റ്റർ വിശ്വനാഥന്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് കല്യാണം കഴിച്ചത്. ആ ഒരു കാരണം കൊണ്ട് മിസ്റ്റർ വിശ്വനാഥൻ അവനെ ഡിസോൺ ചെയ്തു. എന്തായാലും അതൊക്കെ കൊണ്ടായിരിക്കാം മിസ്റ്റർ വിശ്വനാഥൻ അദ്ദേഹത്തിന്റെ കൊച്ചുമകളെ, അതായത് നമ്മുടെ അനികയെ, ഓർഫനേജിൽ കൊണ്ട് ചേർത്തത്. മോം, ഐ ആം പ്രിറ്റി ഷുവർ അനിക തന്നെയാണ് മിസ്റ്റർ വിശ്വനാഥൻ കൊയ്ട്ടോത്തിന്റെ കൊച്ചുമകൾ. സത്യം പറയാമോ, എന്റെ മനസ്സിന് എത്ര വലിയൊരു ഭാരം ഒഴിഞ്ഞെന്നറിയോ? ഹോണസ്റ്റ്ലി, ഞാൻ എന്നോട് തന്നെ ഇത്രയും നാളായിട്ട് പൊരുതായിരുന്നു. ആദ്യമൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അനികയുടെ അച്ഛൻ ആരാണെങ്കിലും എന്താ എന്താണെങ്കിലും എന്താ, അനിക അനികയല്ലേ, ഡസന്റ് മാറ്റർ. പക്ഷെ എന്റെ ഈ ബുദ്ധിയുണ്ടല്ലോ, അത് സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. എന്തായാലും ഇത്ര വൈകിട്ടാണെങ്കിലും അനിക ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്ന് മനസ്സിലായല്ലോ. ശരിക്കും ഇപ്പോഴാ കൊറേ നാൾക്ക് ശേഷം ഞാനൊന്ന് റിലാക്സ് ആവുന്നത്. ശരിക്കും ഇതിന് മോമിനോടാണ് നന്ദി പറയണ്ടേ. മോം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും പോസിബിൾ ആവില്ലായിരുന്നു. മോം, താങ്ക് യു. നീ ഈ കാര്യങ്ങളൊക്കെ അനികയോട് പറഞ്ഞായിരുന്നു? ഇതുവരെ പറഞ്ഞിട്ടില്ല. ആക്ച്വലി മിസ്റ്റർ വിശ്വനാഥൻ ലണ്ടനിലാണ്, അദ്ദേഹം നാളെ തിരിച്ചെത്തുള്ളൂ. ഞാൻ ആദ്യം മിസ്റ്റർ വിശ്വനാഥനെ ഒന്ന് കാണട്ടെ, അതിനുശേഷം ഞാൻ തന്നെ അനികയോട് ഈ സത്യം പറഞ്ഞോളാം. പ്ലീസ് മോം, മോം ഇക്കാര്യം അനികയോടൊന്നും പറയാൻ നിൽക്കണ്ട. എനിക്കിത് അവളോട് നേരിട്ട് പറയണം. ഈ സന്തോഷ വർത്തമാനം കേൾക്കുമ്പോൾ അവളുടെ മുഖത്തെ ആ സന്തോഷം, അതെനിക്ക് ശരിക്കും നേരിട്ട് കാണണം.
രണ്ടാമത്തെ ദിവസം നിനക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കും അനിക. I can't wait to see your expression on your face when you came to know that you നീ വെറും അനികയല്ല, അനിക കൊയ്റ്റോത്താണ്. പിന്നെ നീ എന്നെ ചവിട്ടി തര എത്ര പറഞ്ഞാലും നീ സമ്മതിക്കില്ലല്ലോ. ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാക്കിയേ പറ്റൂ. വീഡിയോ പ്രൂഫ് തന്നെ ഉണ്ടാക്കിയേക്കാം. You can do it. Come on. Chowta, 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 chowta. Chowta, 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 chowta. Kalan, kalan, kalan. Kalan, kalan, kalan. Kalan lang yana. Shivana, hi. 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 Ah, hi. Hi. Thaan kalane pole idendu nelathu vannirikkune. Adu ee paadiraathirikke. Ende ishtathinu njan irunnalla nee enne chavitti veezhthiyada. ഞാനോ എന്തിനു? ഞാൻ എന്താ കഴുതയാണോ തന്നെ ഉപ്പുറ്റി കൊണ്ട് തൊഴിക്കാൻ? എന്തോന്നാ ഈ ഉപ്പുറ്റി? ഉപ്പുറ്റി എന്ന് പറഞ്ഞാൽ തനിക്കറിയില്ല, നമ്മുടെ പാദത്തിന്റെ അറ്റമാണ് ഉപ്പുറ്റി. ഞാൻ തന്നെ ഉപ്പുറ്റി കൊണ്ട് തൊഴിച്ചിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞാ നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നല്ലൊരു തെളിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണണമെന്നുണ്ടോ? വീഡിയോ തെളിവ നോക്ക്. ഞാൻ തന്നെ തൊഴിക്കാത്തപ്പോ എങ്ങനെയാ താൻ ഈ വീഡിയോ ഉണ്ടാക്കിയേ? ഇത് ചുമ്മാ താനെന്തോ ചുമ്മാണ്ടാക്കിയെന്നല്ല, ദിസ് ഈസ് എ പ്രൂഫ്, ഇതൊരു തെളിവാണ്. നോക്ക്, കം ഓൺ. ഈ വീഡിയോ ശരിയല്ലെന്ന് പറയാൻ കാരണമുണ്ട്, ഇതിലുള്ളത് ഞാനല്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരണേ? ഇവിടെ നിന്റെ മേലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നാണ്? വാച്ച്, ശരിക്കും നോക്ക്, കാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലായിരിക്കാം, പക്ഷെ ഞാനല്ലെന്നുള്ളത് സത്യാ. താൻ കമ്പ്യൂട്ടറിൽ എന്തോ തിരിമറി കാണിച്ചതാ, എന്നിട്ട് ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കും. അത് കൂടിയല്ലേ, അങ്ങനെയൊക്കെ നടക്കുവോ? എന്തുകൊണ്ട് നടക്കില്ല? ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഇത്രയും വലിയ പല്ലിയോ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്നെ പോലെ ഒരാളെ ഉണ്ടാക്കാനാണോ പാട്? ഡൈനോസറോ അതെന്തോ ആവട്ടെ, അതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ കുരങ്ങ് മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തടിയും മിടുക്കുള്ള കിങ്കോങ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതത് തന്നെയാ, താൻ കമ്പ്യൂട്ടറിനകത്തിരുന്ന് തോണ്ടി തോണ്ടി എന്നെ പോലെ ഒരാളെ ഉണ്ടാക്കിയെടുത്തതാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം സ്ഥാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ പോകാനും താൻ മടിക്കില്ല. നീ ഉറങ്ങുമ്പോ തൊഴിക്കാറുണ്ടെന്നുള്ള കാര്യം നീ അറിഞ്ഞിരിക്കണം. അതെന്തിനറിയണം? ഉറക്കത്തിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. തന്റെ കയ്യിലിരിക്കുന്ന ഈ വീഡിയോ ആദ്യം ഡിലീറ്റ് ചെയ്തേ. ഇതൊന്നും കൈ കൊണ്ട് നടക്കണ്ട. നല്ല ഒന്നാം തരം ഉറക്കത്തിലായിരുന്നു, എന്റെ ഉറക്കം താൻ കെടുത്തി കളഞ്ഞു. ഇങ്ങനെ പാതി വഴിക്ക് എണ്ണീറ്റ കാരണം എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ഇത്രയ്ക്ക് പോലും നിനക്ക് നാണമില്ലാതായി പോയോ അനിക? ഇതെന്ത് പറ്റി? വിശക്കുന്നത് നാണക്കേടാണോ? എല്ലാവർക്കും വിശക്കില്ലേ? ശരീരത്തിന് സ്നേഹം എന്താണെന്ന് അറിയില്ല. ശരീരത്തിന് അറിയാവുന്നത് വിശപ്പ് മാത്രമാണ്. ശരീരത്തിന്റെ വിശപ്പ്. ഇത്ര ചീപ്പായി പോയല്ലോ നീ അനിക. എന്താ പറഞ്ഞേ? കൈ മാറ്റ്. താൻ എന്ത് വൃത്തിയേട്ടവനാ! എന്നിട്ട് താൻ എന്നെ കുറ്റം പറയാണല്ലേ. തന്റെ തലയ്ക്കകത്ത് വേണ്ടാത്ത കാര്യങ്ങൾ കയറിക്കൂടിയിരിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്ന. എനിക്ക് വിശക്കുന്നുണ്ട് ശിവൻ. അപ്പൊ താനിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളും സംസാരിച്ചോണ്ടിരുന്ന ഇതൊക്കെ ഒരുമാതിരി സിനിമയിലെ ഡയലോഗ്സ് പോലെയുണ്ട്. കല്യാണം നടക്കുന്നതിന് മുമ്പ് രുദ്രൻ ദിവസവും മുറി വന്ന് എനിക്ക് ഇതുപോലത്തെ സിനിമ കാണിച്ചിരുന്നു. അത് ഓർത്തെടുത്താ. ചേട്ടനും അനിയനും വൃത്തിയേട്ടവന്മാരാണല്ലോ. ഓ, അപ്പൊ നീ ആ ബിഷപ്പിനെ പറ്റി അല്ല പറഞ്ഞു? പിള്ളേച്ചോ, എന്നെ ഇങ്ങനെ പാതി ഉറക്കത്തിൽ എഴുന്നേപ്പിച്ച എനിക്ക് എപ്പോഴും വിശക്കാറുള്ളതാ. ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ്. താനെന്താ ശിവൻ ഇങ്ങനൊക്കെ പറയുന്നത്? ഇതൊക്കെ കേട്ടിട്ട് എന്റെ ദേഹം വല്ലാണ്ട് പെരുത്ത് കയറുന്നു. ഞാനിനി വിളിക്കില്ല. നിങ്ങളൊരു പെൺകുട്ടിയെ ഹോപ്പ് ചിൽഡ്രൻസ് ഹോമിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവിടുത്തെ റെക്കോർഡ്സിലും നിങ്ങളുടെ പേരാ ഉള്ളത്. ഹോപ്പ് ചിൽഡ്രൻസ് ഹോം. Yes, right. ബോറവലി സോപ്പ് ഫാക്ടറി അടുത്ത്. ഒരു കുട്ടിയെ ഞാൻ ഓർഫനേജ് പണ്ട് കൊണ്ടേ ആക്കിയിട്ടുണ്ട്, പക്ഷെ അതെന്റെ ഗ്രാൻഡ് ഡോട്ടറല്ല. പിന്നെ ആരായിരുന്നു ആ പെൺകുട്ടി? അതാരാന്ന് എനിക്കറിയില്ല. I am so happy to meet you, Shivan.
ആൻഡ് കൺഗ്രാജുലേഷൻസ്. ബിസിനസ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് താങ്കൾക്ക് കിട്ടിയതിന് വെൽ ഡൺ. താങ്ക് യു മിസ്റ്റർ വിശ്വനാഥൻ. യാ ടെൽ മീ, ഈ ഓഫീസിലേക്ക് വരേണ്ടി വന്നതിന്റെ കാരണം അതും ഒരു ചെറിയ ഷോർട്ട് നോട്ടീസിൽ? മിസ്റ്റർ വിശ്വനാഥൻ, കാര്യം കുറച്ച് പേഴ്സണലാണ്. നിങ്ങളുടെ ഒരേ ഒരു മകനും ഭാര്യയും അന്നത്തെ ആ പ്ലെയിൻ ക്രാഷിൽ മരിച്ച കാര്യം അറിയാം. എനിക്ക് ആക്ച്വലി നിങ്ങളോട് നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടറിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഗോൺ. നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. ഒരു പക്ഷേ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് പോലും ശരിയല്ല. ബട്ട് ഐ റിയലി നീഡ് ടു നോ ദിസ് മിസ്റ്റർ വിശ്വനാഥൻ. നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടറിനെ ഓർഫനേജിൽ കൊണ്ടാക്കാനുള്ള കാരണം എന്താ? എന്റെ ഗ്രാൻഡ് ഡോട്ടർ ഓർഫനേജിലാണെന്ന് ഇതാരാ താങ്കളോട് പറഞ്ഞത്? ഞാനോ? എന്റെ ഗ്രാൻഡ് ഡോട്ടർ ലണ്ടനിൽ പഠിക്കുകയാണ്. ഇൻഫാക്ട് ഞാൻ ലണ്ടനിൽ അവളെ കാണാൻ പോയതാണ്. പക്ഷേ ഞാൻ കേട്ടത് അങ്ങനെയല്ല. നിങ്ങളൊരു പെൺകുട്ടിയെ ഹോപ്പ് ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടാക്കിയെന്നാണ്. ആക്ച്വലി അവിടുത്തെ റെക്കോർഡ്സിലും നിങ്ങളുടെ പേരാ ഉള്ളത്. ഹോപ്പ് ചിൽഡ്രൻസ് ഹോം. യെസ് റൈറ്റ്. ബോർവെലി സോപ്പ് ഫാക്ടറിയുടെ അടുത്തുള്ളത്. യെസ് യെസ്. ഒരു കുട്ടിയെ ഞാൻ ഓർഫനേജിൽ കൊണ്ടാക്കിയിരുന്നു, പക്ഷെ അത് എന്റെ ഗ്രാൻഡ് ഡോട്ടർ അല്ല. അപ്പൊ പിന്നെ ആ പെൺകുട്ടി ആരാണ്? എനിക്കറിയില്ല. ആ കുഞ്ഞിനെ എനിക്ക് അമ്പലത്തിന് പുറത്തു വെച്ച് കിട്ടിയതാണ്. ആക്ച്വലി അവിടെ രണ്ട് കുട്ടികൾ വരാറുണ്ടായിരുന്നു. അതിൽ വലിയ കുട്ടിക്ക് ഒരു 7-8 വയസ്സ് കാണും. അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. കുറേ ദിവസങ്ങളായി പട്ടിണി കിടന്നതുപോലെ. എന്തോ അസുഖവും പിടിപെട്ടിരുന്നു. നടക്കാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു കുട്ടിക്ക്. ഞാൻ നോക്കി നിൽക്കെ തന്നെയാണ് ആ കുട്ടി തലകറങ്ങി താഴെ വീണത്. ഞാൻ അപ്പോൾ തന്നെ അവളെയും കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെയും എടുത്ത് ഓർഫനേജിൽ കൊണ്ടാക്കി. ശിവ, താൻ എവിടെ പോയതാ? എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നും കഴിക്കാത്ത കാരണം താൻ മരുന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നറിയാം. ഇതിപ്പോ സ്ഥിരം പതിവായിരിക്കുകയാണല്ലോ. രാവിലെ നേരത്തെ പോവുകയും ചെയ്യും, രാത്രി വളരെ വൈകി എത്തും. ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? കുട്ടികളെ നന്നായി നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് ജന്മം കൊടുക്കുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ അവിടെ ഇവിടെയും അറിഞ്ഞു തിരിയാൻ വിടുവോ? ആ കുഞ്ഞിന്റെ ഓർമ്മ വരുമ്പോ ഇന്നും എനിക്ക് എന്റെ നെഞ്ച് പിടയാൻ തുടങ്ങും. ആ കുഞ്ഞ് അവളുടെ ചെറുപ്രായത്തിൽ തന്നെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. മിസ്റ്റർ വിശ്വനാഥൻ. താങ്ക് യു മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങൾ എല്ലാ സത്യങ്ങളും ശിവനോട് തുറന്നു പറഞ്ഞല്ലോ. എന്നാൽ മിസ്റ്റർ സൊബ്രോയ്, ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. ശിവൻ ആ പെൺകുട്ടിയെ പറ്റി എന്തിനാണ് അറിയാൻ ശ്രമിക്കുന്നത്? മിസ്റ്റർ വിശ്വനാഥൻ, അതെന്താണെന്ന് വെച്ചാ, ആ കുട്ടി ഞങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. ആ കുട്ടി ഒരു അനാഥയാണെന്നും അനാഥാശ്രമത്തിലെ ജീവിച്ചെന്നും എന്റെ ശിവൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അവനാകെ ഇമോഷണലായി. അപ്പം മുതല് ശിവൻ ആ പെൺകുട്ടിയുടെ പേരൻസിനെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാ. എന്റെ മോൻ അങ്ങനെയാ. അവൻ അങ്ങനെ ആരുടെയും വിഷമം ഒന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇതുപോലുള്ള കാര്യങ്ങളിൽ ശിവൻ ഇടപെടരുതെന്നാ എന്റെ ആഗ്രഹം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വെറുതെ തലയിടേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? ഇതുകൊണ്ട് വല്ല ഗുണം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വിട്ട് ഇതിന്റെ പുറകെ പോയാൽ നമുക്ക് നഷ്ടമല്ലേ ഉണ്ടാവോ? എന്തായാലും വളരെ നന്ദിയുണ്ട് സാറേ. ഈ കാര്യങ്ങളൊക്കെ ശിവനോട് തുറന്നു പറഞ്ഞതിനും ഞാനിവിടെ വന്ന കാര്യം പറയാത്തതിനും നന്ദിയുണ്ട്. ഇറ്റ്സ് ഓക്കേ മിസ്സ് സുബ്രോയ്, ഒരു അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എക്സ്ക്യൂസ് മീ. ശരി. യാ. എനിക്ക് ഈ വിശ്വനാഥന്റെ പേരക്കുട്ടിയല്ല, ദേവി എന്റെ പ്രാർത്ഥന കേട്ടു. അല്ലെങ്കിൽ എന്റെ കാര്യം ഓമൈ മദർ ആയേനെ. പാവ് എന്റെ ശിവൻ, സ്വപ്നം കാണാൻ തുടങ്ങുന്നതിന് മുമ്പേ അത് തകർന്നടിഞ്ഞു. എന്നാലും അവന്റെ ബെറ്റർ ഫ്യൂച്ചേഴ്സിന് വേണ്ടി എനിക്ക് അവനെ ഇനിയും കൂടുതൽ വിഷമിപ്പിക്കേണ്ടി വരും.
ആക്ച്വലി അവിടെ രണ്ട് കുട്ടികൾ വരാറുണ്ടായിരുന്നു. അതിൽ വലിയ കുട്ടിക്ക് ഒരു 7-8 വയസ്സ് കാണും. അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. കുറേ ദിവസങ്ങളായി പട്ടിണി കിടന്നതുപോലെ, എന്തോ അസുഖവും പിടിപെട്ടിരുന്നു. എവിടെ പോയതാ? എന്നോടൊരു വാക്കു പോലും പറഞ്ഞില്ലല്ലോ. ഒന്നും കഴിച്ചതും ഇല്ല. കഴിക്കാതിരുന്ന കാരണം മരുന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇതിപ്പോ സ്ഥിരം പതിവാണല്ലോ. രാവിലെ എഴുന്നേറ്റ് നേരത്തെ പോവും, എന്നിട്ട് രാത്രി വൈകി വരും. എന്താ കാര്യം? ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? നാളത്തെ പൂജ വളരെ ഗംഭീരായിട്ട് തന്നെ നടത്തണം. ശിവ മിസ്റ്റർ വിശ്വനാഥിനെ വിളിക്കണ്ടേ? അല്ല, ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നീ ഈ കാര്യം അനികയോട് ഡിസ്കസ് ചെയ്തോ? എന്ത് കാര്യമാണ്? എന്താണെന്നോ അനിക, നീ അതെന്തിനാ അകത്തേക്ക് പോകുന്നേ? എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ തന്നെ അങ്ങ് പറഞ്ഞോ? മാമി, കാര്യം ഞാൻ, ലെറ്റ് മീ ഹാൻഡിൽ ദിസ്. ചെല്ല അനിക, നീ അകത്തേക്ക് ചെല്ല. ഞാൻ പറയാം. ശിവ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തായാലും നാളത്തെ പൂജക്ക് ഇതൊക്കെ പറയാം. പൂജയൊന്നും നടക്കാൻ പോകുന്നില്ല. അതെന്തുകൊണ്ടാ ശിവൻകുട്ടി? ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? അനികയുടെ കുടുംബവും പാരമ്പര്യം ഒക്കെ എന്താണെന്ന് നമുക്കിപ്പോ മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ വിശ്വനാഥൻ കൊയിട്ടോത്തിന്റെ പേരക്കുട്ടിയാണെന്ന് നമുക്ക് എല്ലാരോടും പ്രൗഡ്ലി വിളിച്ചു പറയാനോ?